प्रधानमंत्री नरेंद्र मोदी वैक्सीन स्वीकरिच्चതിനുപിന്നാലെ രാജ്യത്തെ വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ കുതിപ്പാണ്. ഇന്ത്യയിൽ വാക്സിനേഷൻ ആരംഭിച്ച ഒരു മാസത്തിനകം 54 ലക്ഷം പേർക്കാണ് വാക്സിൻ നൽകിയത്. എന്നാൽ പ്രധാനമന്ത്രി വാക്സിൻ മാർച്ച് 1-ന് സ്വീകരിച്ചതോടെ രാജ്യം മുഴുവൻ വാക്സിൻ എടുക്കുന്നതിൽ വൻ പ്രാധാന്യവും ഉത്സാഹവുമാണ് ദൃശ്യമാകുന്നത്. 54 ലക്ഷത്തിൽ നിന്നാണ് 8 ദിവസം കൊണ്ട് 2 കോടി 1 ലക്ഷത്തിലേക്ക് വാക്സിനേഷൻ തോത് കുതിച്ചുയർന്നത്. ഇന്ത്യയുടെ വാക്സിനേഷൻ മുന്നേറ്റത്തെ അതിശയകരമെന്നാണ് ബ്ലൂംബെർഗ് ആൻഡ് ജോൺ ഹോപ്കിൻസ് സർവകലാശാല വിശേഷിപ്പിക്കുന്നത്. 100 പേരിൽ എത്ര ഡോസ് എന്ന കണക്കും 0.41 നിന്നും 1.56 ശരാശരിയിലേക്കാണ് ഇത് ഉയർന്നതെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ദേശീയ ശരാശരി. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം 16 ലക്ഷം പേർ വാക്സിൻ എടുത്തതും ലോകരാജ്യങ്ങളുടെ കണക്കിൽ വളരെ വലുതാണ്. ഇന്ത്യയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് വാക്സിനേഷൻ എന്ന രണ്ടാം ഘട്ടത്തിനാണ് നരേന്ദ്രമോദി വാക്സിൻ എടുത്തതോടെ വലിയ സ്വീകാര്യത ലഭ്യമായത്. ഇവർക്കൊപ്പം 45 വയസ്സിൽ ഗുരുതരമായ അസുഖങ്ങളോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ ഉള്ള പൗരന്മാർക്കും വാക്സിൻ നൽകാനാണ് തീരുമാനവും. പൊതു വാക്സിനേഷൻ സർക്കാർ സംവിധാനം വഴി നടപ്പാക്കുന്നതിനൊപ്പം ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ച സ്വകാര്യ ആശുപത്രികളും വാക്സിനേഷൻ കേന്ദ്രമായത് നഗരങ്ങളിലെല്ലാം പൗരന്മാർക്ക് വലിയ ആശ്വാസമാവുകയായിരുന്നു. ഇതോടൊപ്പം പ്രമുഖ വ്യവസായശാലകളും സ്വകാര്യ കമ്പനികളും തങ്ങളുടെ തൊഴിലാളികൾക്കായി എല്ലാ വാക്സിനേഷൻ നടപടികളും സൗജന്യമാക്കാനെടുത്ത തീരുമാനവും വലിയ തരംഗമായിരിക്കുകയാണ്. റിലയൻസ്, ഇൻഫോസിസ്, അക്സെഞ്ചർ എന്നിവരാണ് തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗകര്യമൊരുക്കുന്നത്. ഇന്ത്യയിലെ വാക്സിനേഷൻ കുതിപ്പിനെ പ്രശംസിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ പോലും രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന നേതൃത്വമാണ് ലോക നേതാക്കൾ എടുത്തു പറയുന്നത്. ഒപ്പം ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും ഇന്ത്യയിലെ വാക്സിനേഷൻ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഒരാഴ്ചക്കിടെ 5 ഇരട്ടി വർധനവാണ് ഇന്ത്യയിലെ വാക്സിനേഷനിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ രണ്ടാം ഘട്ട വാക്സിനേഷന്റെ ഭാഗമായി സംസ്ഥാനത്തും 45-59 ഇടയിൽ പ്രായമുള്ള മറ്റു രോഗബാധിതർക്കുമാണ് വാക്സിനേഷൻ നൽകുന്നത്. തൽക്കാലം കുട്ടികൾക്കില്ല. നിലവിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് കോവിഡ് വാക്സിൻ ഉപയോഗത്തിന് അനുമതിയുള്ളത്. ജനുവരി 16 രാജ്യത്ത് വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കുന്നത്. 1-ാം ഘട്ട വാക്സിനേഷനിൽ 1 കോടിയോളം ആരോഗ്യ പ്രവർത്തകർക്കാണ് കുത്തിവെപ്പ് നടത്തിയത്. വാക്സിനെ കണ്ടെത്തിയതോടെ രാജ്യത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണ്. എവരുടെയും പ്രശംസകൾ നേടാൻ സാധിക്കുന്ന ഇന്ത്യക്ക് വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വാക്സിൻ സഹായം തുടരുകയുമാണ്. ഭാരത് ബയോടെക്കിന്റെ വാക്സിൻ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച ഓക്സ്ഫോർഡ് അസ്ട്രസൈനക്ക വാക്സിൻ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് രാജ്യം വൻ പ്രതിരോധ വാക്സിൻ യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം സർക്കാരിന്റെ വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി മറ്റ് പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ നിന്നും വാക്സിനുകൾ ലഭ്യമായി. സമ്പന്ന രാജ്യങ്ങളുടെ വാക്സിൻ ദേശീയതയെ ആവർത്തിച്ച് വിമർശിച്ച ലോകാരോഗ്യ സംഘടന ഇന്ത്യയുടെ ശ്രമങ്ങളെ പ്രശംസിക്കുകയാണ് ഉണ്ടായത്. പുതിയ വാക്സിൻ നയതന്ത്രത്തിനാണ് രാജ്യം തുടക്കമിട്ടത്. രാജ്യം അവലംബിച്ച ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ കാരണമായതെന്ന് തന്നെയാണ് വിലയിരുത്തൽ. 30 കോടി ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കൊറോണ വാക്സിൻ ഡ്രൈവിന്റെ 1-ാം ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിടുകയായിരുന്നു. 6 ദിവസം കൊണ്ട് 10 ലക്ഷം പേരിൽ കുത്തിവെപ്പ് നടത്തിയ ഏക രാജ്യം കൂടിയാണ് ഇന്ത്യ. US, UK, Spain, UAE എന്നീ രാജ്യങ്ങളെല്ലാം കടത്തിവെട്ടിക്കൊണ്ടാണ് ഇന്ത്യ മുന്നിലെത്തിയത്. കൊറോണ വാക്സിന്റെ 2-ാമത്തെ ഡോസ് വിതരണം February 13 മുതലാണ് ആരംഭിച്ചത്. രാജ്യത്തെ വാക്സിനേഷനിൽ 97% ആളുകളും സംതൃപ്തരാണ് താൻ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.